ഫ്രണ്ട്സ് നമുക്ക് ഇന്നിവിടെ ഒരു ഒരു നാല് മണി സ്നാക്സ് റെഡിയാക്കാം. അതായത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ചേർത്തുകൊണ്ടുള്ള ഒരു കിണ്ണത്തപ്പം റെഡിയാക്കാം. അപ്പൊ എങ്ങനെയാണ് കിണ്ണത്തപ്പം റെഡിയാക്കണേന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ സ്കൂളൊക്കെ തീർക്കാറായി, കുട്ടികൾക്കൊക്കെ നാലു മണിക്കൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് കൂടിയാണിത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ മൂന്ന് മീഡിയം നേന്ത്രപ്പഴം, അതായത് അല്ലെങ്കിൽ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്നും പറയും, ഈ ഏത്തപ്പഴത്തെ മൂന്നെണ്ണത്തെ ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ചെറുതരം കട്ട അതണ്ട ഇതുപോലത്തെ ചെറുതരം പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം മുറി തേങ്ങ, തേങ്ങ തിരുവി വെച്ചിരിക്കുകയാണ് ഇവിടെ, കണ്ട തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ നമ്മൾ സാധാരണ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ 240 ml ഒരു കപ്പ് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. അപ്പൊ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണിത്. അപ്പൊ ഗോതമ്പ് പൊടി, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, എളുപ്പത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് അല്പം ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നത്. പിന്നെ ഞാനിവിടെ ഗീ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അല്പം ഏലക്കായുടെ പൊടി, ഏലക്ക പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് കളറ് എള്ള് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശർക്കര അതുപോലെ നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഞാനിവിടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ട് ഒരു 2 ടൈം നമ്മുടെ കേക്കിന്റെ പോലെ തന്നെ ഈ പൊടിയിനെ ഞാനിന്ന് അരിച്ചു മാറ്റാം. അപ്പൊ അതേണ്ട, ഇതുപോലെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ചേർത്താൽ മതി. ഒരുപാട് ചേർക്കണ്ട ഇതിലേക്ക്. എന്താന്ന് വെച്ചാല് നമുക്ക് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ പെട്ടെന്ന് അപ്പത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്തത്. ഇനി ഇതിനെ നമുക്ക് ഒരു 2 ടൈം ഇതിനെ നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ പൊടി ഞാനിവിടെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം നമുക്ക്. അപ്പൊ പാൻ എടുപ്പത്ത് വെച്ചു. ഞാൻ പാനിലേക്ക് നെയ്യിനെ 1 സ്പൂൺ നെയ്യിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സിനെയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു കുറച്ച് ഒരു 10-12 നട്ട്സിനെ ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇടണമെന്നും നിർബന്ധമൊന്നും ഇല്ല, ഞാനിവിടെ നട്ട്സ് ഇട്ടുമെന്ന് മാത്രം. നിങ്ങൾക്ക് നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടല ഇട്ടാലും മതി, ഇന്ന് ഇടണമെന്നും നിർബന്ധമില്ല. അല്ലെങ്കിൽ ക്രിസ്മസ് ഉള്ളവർക്ക് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ നട്ട്സാണ് ഇട്ട് കൊടുത്തത്. 10-12 നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ നട്ട്സ് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ ഒരു 5 മിനിറ്റ് സമയം നമുക്കിതിനകത്ത് തന്നെ ഈ നെയ്ക്കകത്തിട്ടുകൊണ്ട് ഇതിനെ ഒന്ന് വേവിച്ച് റെഡിയാക്കിയെടുക്കാം. നട്ട്സും ഇതും കൂടി ഇതിനകത്തിരുന്ന 1-5 മിനിറ്റ് സമയം നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിച്ചെടുക്കാം. ഈ പഴം ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫുൾ തീയിലിട്ട് ചെയ്യേണ്ട, അത് ചെറിയ ഒരു സിമ്മിലേക്ക് മാറ്റിക്കൊണ്ട് ഇതിനെ നന്നായിട്ട് ഇരുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയൊന്ന് വേവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ആവുമ്പോഴേക്കും അതിൻ്റെ ആ പച്ചപ്പ് ഇതായിട്ടൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിനെ ചെറുതായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ പോകണം. ഗോതമ്പ് പൊടി കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പൊടിയും കൂടി ഇതിലേക്ക്, 1 കപ്പ് ശർക്കര പൊടിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഇതിലേക്ക് നമ്മൾ ഒരല്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എന്താ ഏലക്കായുടെ പൊടിയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഏലക്കാ പൊടിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര പൊടി ഇട്ടു, 1 കപ്പ് ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇനി ഇതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ശകലച്ച ഒഴിച്ചുകൊണ്ട് കുറച്ച് ഒഴിച്ചുകൊണ്ട് നമുക്കിതിനെ കുഴച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഴം വെന്ത് റെഡി ആയിട്ടുമുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക്. നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ തിരിവി ഇതിനെയും കൂടി ആഡ് ചെയ്ത് 1-2 സെക്കൻഡ് കൂടി ഇളക്കിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക്
ഇട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇതിനെ അപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെള്ളം നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നു വെള്ളം മതിയാവും നിങ്ങൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഒരു ചെറിയ ലൂസ് ആയിട്ടുള്ള മാവുന്ന രീതിയിൽ ഇതിനെ ഇളക്കി പരിവാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദേണ്ട കൂട്ടിൻ്റെ പരുവ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചാടുന്ന പരുവായിരിക്കണം ദേണ്ട നിങ്ങൾക്ക് മനസ്സിലായി കാണും ദേണ്ട വലിയ ഇതില്ലാതെ ഒരുവിധം ദേണ്ട നന്നായിട്ട് ഒരുവിധം ചെറിയൊരു ലൂസ് ദേണ്ട മാവൊരു ലൂസ് എന്ന രീതിയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു പരുവത്തിലായിരിക്കണം ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ബാറ്റർ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മളിതുപോലെ എണ്ണയൊക്കെ പുരട്ടി ചെയ്തോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും തേച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ ഞാനിവിടെ ഒരു ഓയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് നമ്മുടെ കൂട്ടിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കരുത് കുറേശ്ശെ ഒഴിച്ചു വെക്കാമോളൂ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ ഇത് നിറ വേവാൻ താമസപ്പെടും നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് സ്റ്റീമിനകത്താണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് മാവിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇത് വെന്ത് കിട്ടാനും ഈസി ആയിരിക്കും അപ്പോൾ ബാറ്റർ ഇവിടെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് എള്ള് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്ത എള്ളു കൂടി ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഇട്ടി നട്ട്സ് ഇട്ട് കൊടുത്താലും മതി ഇട്ടില്ലെങ്കിലും ഇത് പ്രശ്നമില്ല അപ്പം ഞാൻ സ്റ്റീം ചെയ്യുന്ന പാത്രം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിനകത്ത് സ്റ്റീം വന്നു സ്റ്റീം വന്നതാണ് അതിനകത്തൊരു തിരികടയുടെ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നാം സ്റ്റീം ഇത് എടുത്ത് വെക്കുകയാണ് ഇതേണ്ട ഇത് വെച്ചിട്ട് ഇതിനെ അടച്ചു കൊടുത്ത് ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോന്ന് അപ്പം നമ്മളിവിടെ അടയ്ക്കുകയാണ് ഇതിനെ ഇതേണ്ട അപ്പം നമ്മുടെ ഈ ഇത് റെഡി ആയിരുന്നു നമുക്കൊന്ന് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അതായത് ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് സമയം എടുത്തു ഇത് ഓപ്പൺ ചെയ്യാം ഏണ്ടാ ഓ സൂപ്പർ ഏണ്ടാ നല്ല രസമായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇപ്പം ഞാൻ എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കിണ്ണത്തപ്പം നിങ്ങൾക്ക് എല്ലാവരും കണ്ടല്ലോ നല്ല സൂപ്പറാണ് നല്ല ഉണ്ടോ നല്ല പതു പതുവെന്ന് ഇരിക്കുന്നല്ലോ ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഇതേണ്ടാ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും എനിക്ക് അതിന് മുമ്പ് ഞാൻ പറയട്ടെ എനിക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എൻ്റെ ഇതുപോലെ നിങ്ങൾ 4 മണി പലഹാരം വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ നമുക്ക് ഒട്ടും പോലുമില്ല എന്ത് രസമാണെന്നറിയോ കഴിക്കാനും നല്ല രസമാണ് ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡും കൂടിയാണിത് ഇതേണ്ടോ നിങ്ങൾ നോക്കിക്കേ എൻ്റെ കിണ്ണത്തപ്പം എന്താ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ ആർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പഴത്തിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമായിരിക്കും അപ്പം എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഓക്കെ ബൈ